വാട്സാപ്പിൽ നിന്നിട്ടൊരു ചെറിയ അക്ഷരം വീഡിയോ ആണ്. അതിൽ പറയുന്നു, ജീവിതം വളരെ ചെറുതാണ്, അതൊരു യാത്രയാണ്. ബിയിൽ നിന്നും ഡിയിലേക്കുള്ള യാത്രയാണ് ജീവിതം. ബി എന്ന് പറയുന്നത് ബേർത്ത്, ഡി എന്ന് പറയുന്നത് ഡെത്ത്. അപ്പോൾ ജനനത്തിൽ നിന്നും മരണത്തിലേക്കുള്ള ഒരു ചെറിയ യാത്ര. ഇതിനിടയിലൊരു ലെറ്റർ ഉണ്ട് സി. സി എന്ന് പറയുന്നത് ചോയ്സാണ്, തിരഞ്ഞെടുപ്പാണ്. ഏത് എടുക്കണം, ഏത് എടുക്കണ്ട എന്നൊക്കെ ഒരു ചോയ്സ് നമ്മുടെ ലൈഫിലുണ്ട്. ഇന്നത്തെ ഗോസ്പെലിൽ ഈശോ പറയുന്നു കടലിലേക്ക് എറിഞ്ഞ വലയെക്കുറിച്ച്. ഈ വലയിടുമ്പോൾ എല്ലാ ടൈപ്പ് മത്സ്യങ്ങളും അതിനകത്ത് കയറും, നല്ലതും മോശമൊക്കെ കയറും. നല്ലത് മാത്രം പിടിക്കാനൊരു വലയില്ലല്ലോ. പക്ഷെ എല്ലാം പിടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ചോയ്സ് ഉണ്ട്. നല്ല മത്സ്യങ്ങൾ എടുത്ത് വയ്ക്കാനും മോശം എടുത്ത് വലിച്ചെറിയാനുള്ള ചോയ്സ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ജീവിതം. ജീവിതത്തിലേക്ക് പല ടൈപ്പ് ആൾക്കാരും ഒന്ന് കയറും, ബാഡ് ഉണ്ടാവും, ഗുഡ് ഉണ്ടാവും. പല ടൈപ്പ് അനുഭവങ്ങളും ഒന്ന് കയറും, സങ്കടത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, തോൽവിയുടെ, വിജയത്തിൻ്റെ ഒക്കെ അനുഭവങ്ങളും ഒന്ന് കയറും. പക്ഷേ ഇതിലേതെടുത്ത് വയ്ക്കണം, ഏതെടുത്ത് കളയണം എന്നുള്ള ചോയ്സ് നമ്മുടെ കയ്യിലാണ്. പലപ്പോഴും സംഭവിക്കുന്ന ചില ആൾക്കാർ ഈ ഹേർട്ട് ഫീലിങ്സിൻ്റെ മാത്രം ഗോഡൗൺ ഉണ്ടാക്കും, അത് മാത്രം ശേഖരിച്ച് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. വലിച്ചെറിഞ്ഞ് കളയേണ്ടത് അകത്തെടുത്ത് വയ്ക്കുന്ന ചില ആൾക്കാരുണ്ട്. ഈശോയുടെ രണ്ടാമത്തെ ഉപമ അതിനെക്കുറിച്ചല്ലേ പറയുക. പഴയതും പുതിയതുമായിട്ടുള്ള കാര്യങ്ങളെ പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യമെന്നാണ് പറയാം. അപ്പം നമുക്ക് പഴയതും പുതിയതുമായിട്ട് കുറേ ദുരനുഭവങ്ങളും ഹേർട്ട് ഫീലിങ്സും മോശം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മാത്രം ഒരു അറപ്പുര ഉണ്ടാക്കി വയ്ക്കേണ്ട കാര്യമുണ്ടോ? ആദ്യം അതൊക്കെ ഒന്ന് പുറത്തെടുത്തേ, എന്നിട്ട് നല്ലത് മാത്രം വെച്ചിട്ട് മോശമുള്ളതൊന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് നോക്കിയേ ലൈഫ് എത്ര മാത്രം റിലാക്സ്ഡ് ആവുമെന്നറിയാമോ, ഹാപ്പി ആവുമെന്നറിയാമോ?